ഞാൻ ഡോക്ടർ മനോജ്. ഞാൻ പെലിക്കൻ ഫൗണ്ടേഷൻ എന്നൊരു സന്നദ്ധ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. എൻ്റെ പി എച്ച് ഡി കെമിസ്ട്രിയിലാണ്. നാഷണൽ വേസ്റ്റിനകത്ത് ഒരു മേജർ ഇന്റർവെൻഷൻ ഞങ്ങൾ ചെയ്തത് നാഷണൽ ഗെയിംസിൽ 2014 ഞാൻ അതിൻ്റെ ജോയിന്റ് എക്സിക്യൂട്ടീവ് കോർഡിനേറ്റർ ആയിരുന്നു. അന്ന് ഏറ്റവും വലിയൊരു ചലഞ്ച്, നാഷണൽ ഗെയിംസിന്റെ ചലഞ്ച്, 7 ഡിസ്ട്രിക്റ്റിനകത്ത് 14 ദിവസം കൊണ്ട് 750 ടൺ വേസ്റ്റ് ഉണ്ടാകുമെന്നായിരുന്നു ഒരു കണക്കൂട്ടൽ. പ്രൈസ് വാട്ടർ കൂപ്സ് ആണ് ആ ഒരു എസ്റ്റിമേറ്റ് ഇട്ടത്. അപ്പൊ എന്താണ് ഈ വേസ്റ്റ് എന്ന് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് 70% വേസ്റ്റും പേപ്പർ കപ്പ്, പേപ്പർ പ്ലേറ്റ്, അലുമിനിയം ഫോയിൽ, വാട്ടർ ബോട്ടിൽ, തെർമോകോൾ, പേപ്പർ നാപ്കിൻസ്, അങ്ങനെ സിംഗിൾ യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽസ് ആയിരുന്നു ഇത്രയും വേസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അന്ന് ഡോക്ടർ വാസുകി ആയിരുന്നു അതിന്റെ സ്വീത്ത് മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് നാഷണൽ ഗെയിംസിന്റെ എക്സിക്യൂട്ടീവ് കോർഡിനേറ്റർ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി വലിയൊരു ക്യാമ്പയിൻ നടത്തിയാണ് ഗ്രീൻ പ്രോട്ടോകോൾ എന്നൊരു ആശയം, എ ലൈഫ് സ്റ്റൈൽ വിത്തൌട്ട് ഡിസ്പോസബിൾസ്. ഇപ്പൊ നമ്മുടെ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ കാണാം മേശമേലൊരു പേപ്പർ വിരിക്കുന്നു, അതിന്റെ മേളിൽ നമ്മൾ പേപ്പർ പ്ലേറ്റ്, പിന്നെ പേപ്പർ ഗ്ലാസ്, പേപ്പർ കപ്പ്, അലുമിനിയം ഫോയിൽ, ഇതെല്ലാം കഴിഞ്ഞത് ചുരുട്ടിക്കൂട്ടി കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിടുന്നു. ഇന്നിപ്പോ ഭൂമുഖത്ത് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനമില്ല. ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിന്റെ ഡെൻസിറ്റി എല്ലാം ഒന്നാണ്. വെറ്റായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം സെയിം ഡെൻസിറ്റിയാണ്. രണ്ടു വഴികളേ ഉള്ളൂ, ഒന്നുകിൽ കുഴിച്ചിടുക അല്ലെങ്കിൽ കത്തിക്കുക. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ കണ്ട ആ പ്രളയം. എന്തുകൊണ്ടാണ് പ്രളയം ഉണ്ടാവുന്നത്? പ്രളയം ഉണ്ടാവാൻ കാരണം കേരളത്തിൽ ഇത്രയും മഴകൾ പണ്ട് വന്നിട്ടുണ്ട്, പക്ഷേ മഴയെ വെള്ളത്തിന്റെ മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോകാവുന്ന ഡ്രെഞ്ചിങ് കപ്പാസിറ്റി മണ്ണിനുണ്ടായിരുന്നു. റൂട്ട്സ് അത് ക്രിയേറ്റ് ചെയ്യും, പോറസ് സോയിൽ ഉണ്ടായിരുന്നു, ഇത് പെട്ടെന്ന് വെള്ളത്തിനെ അബ്സോർബ് ചെയ്തൊരു സ്പോഞ്ച് പോലെ അത് കൊണ്ടുപോകും. പക്ഷെ ഇന്ന് ഭൂലോകം മുഴുവനും ഒന്നെങ്കിൽ കോൺക്രീറ്റ് പ്രതലമാണ് അല്ലെങ്കിൽ ടാറിന്റെ പ്രതലമാണ്, ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവൻ പ്ലാസ്റ്റിക് ആണ്. പിന്നെ വെള്ളത്തിന് സീപ്പ് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ വെള്ളം, മഴ പെയ്യുമ്പോൾ അപ്പൊ തന്നെ അതെല്ലാം കൂടെ ഒഴുകി പുഴയിലേക്കാണ് പോണത്, ഡ്രെയിനിൽ കൂടി, റോട്ടിൽ കൂടി, കോൺക്രീറ്റിന്റെ മേൽ കൂടി അക്യുമുലേറ്റ് ചെയ്ത് അത് പുഴയിൽ പോയി വീഴുന്നു, പ്രളയം ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ ഒരു തുള്ളി വെള്ളം പോലും ഡ്രെഞ്ച് ആവാത്തത് കാരണം വിത്തിൻ 2 weeks ഇവിടെ വരൾച്ച ഉണ്ടാവും. സോ പ്ലാസ്റ്റിക്കിന്റെ കൺസംപ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഇറാഷണൽ ആയിട്ടുള്ള ഡിസ്പോസൽ, അത് നമുക്ക് 2-3 കാര്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്ന്, അത് കുഴിച്ചിടുമ്പോൾ ഉണ്ടാകുന്ന പ്രളയവും വരൾച്ചയും. ചിലപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിക്കും. കഴിഞ്ഞ ദിവസം നമുക്ക് കാണാം ബ്രഹ്മപുരം പ്ലാന്റ് കത്തി. 20,000 ടൺ പ്ലാസ്റ്റിക് ആണ് ഒറ്റ ദിവസം കൊണ്ട് കത്തിയത്, 2 ദിവസം കൊണ്ട് കത്തിയത്. ഇത് കത്തുമ്പോൾ നമ്മൾ കാണുന്ന പുക കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ, ബാക്കിയുള്ള നൈട്രജൻ ഡയോക്സൈഡ്, എല്ലാം നൈട്രജൻ, സൾഫർ, ഓക്സൈഡ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിനകത്ത് ഏറ്റവും വിഷമമായിട്ടുള്ള 2 വാതകങ്ങൾ, ഡയോക്സൈൻ ആൻഡ് ഫ്യൂറാൻ, ഇവ രണ്ടും ഹൈ ഡെൻസിറ്റി മെറ്റീരിയൽസ് ആണ്. ഇവ പുകയിൽ കൂടെ, ആ പുക ശാന്ത പുക പോയി കഴിഞ്ഞാലും ഇവ അന്തരീക്ഷത്തിൽ കൂടെ കറങ്ങി കറങ്ങി നമ്മുടെ ഭൂമിയിൽ വന്ന് പതിച്ച് സെറ്റിൽ ചെയ്യും. 10 വർഷമാണ് ഇതിന്റെ ലൈഫ്, 10 വർഷം അതിന് സ്റ്റേബിൾ ആണ്. 10 വർഷം കൊണ്ട് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടി, വൃക്ഷങ്ങളിൽ കൂടി, അതിന്റെ ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ്, ഫുഡ് സൈക്കിളിൽ കയറി 10 വർഷം കൊണ്ട് നമ്മുടെ ബ്ലഡിലെത്തും. ഈ 10 വർഷം കൊണ്ടുണ്ടാവുന്ന ആ ഒരു ഫുഡ് സൈക്കിൾ അല്ലെങ്കിൽ ബ്ലഡിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി പറയാണ്ടിരിക്കാൻ വയ്യ. ഇന്നിപ്പോ എറണാകുളം ബ്രഹ്മപുരം പ്ലാന്റിന് ചുറ്റുമുള്ള 20 കിലോമീറ്റർ ചുറ്റുമുള്ള ആൾക്കാരിൽ പകുതി പേര് ലിവർ, കിഡ്നി പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ് ആയിട്ട് ഓൾറെഡി അത് മാറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം ആ ഡാമേജ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇത് തന്നെയാണ് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ മാനേജ്മെന്റിൽ ഉപയോഗിക്കുന്ന പല ടെക്നോളജി. വേസ്റ്റ് എനർജി പ്ലാന്റ്, വേസ്റ്റ് എനർജി പ്ലാന്റ് പലപ്പോഴും നമ്മളൊരു അവസാന വാക്കായിട്ടാണ് കണക്കാക്കുന്നത്. വേസ്റ്റ് മാനേജ്മെന്റിൽ, വേസ്റ്റ് എനർജി പ്ലാന്റിൽ സംഭവിക്കുന്നത് കത്തിക്കലാണ്, ഇൻസെൻട്രേഷൻ ആണ്. അതിനെ പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് ഓമിനെ പേരിലിട്ട് വിളിക്കും. അൾട്ടിമേറ്റ്ലി പ്ലാസ്റ്റിക് ഈസ് ബേൺഡ്. എന്താണ് സംഭവിക്കുക? തീർച്ചയായിട്ടും കുറെ സ്ക്രബ്ബറും കാര്യങ്ങളൊക്കെ നമ്മുടെ അതിന്റെ ചിമ്മിണിയിൽ ഉണ്ടാവും, പക്ഷെ അതിന് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആ സ്ക്രബിങ്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇതാരും ചെക്ക് ചെയ്യില്ല. തീർച്ചയായിട്ടും ഇത് ഏറ്റവും എഫക്ട് ചെയ്യാൻ പോകുന്നത് ബ്രഹ്മപുരം പ്ലാന്റിന് ചുറ്റുമുള്ള ഇൻഫോ പാർക്ക്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനത്തെ ആൾക്കാരെയൊക്കെയാണ്. അപ്പൊ ഇങ്ങനത്തെ ടെക്നോളജി കൊണ്ടുവരുമ്പോഴത്തേക്കും വ്യക്തമായിട്ടുള്ള ഡ്യൂ ഡിലിജൻസ് ചെയ്യണം. എന്താണ് ഈ ടെക്നോളജി കൊണ്ട് നമുക്ക് പ്രയോജനം? ഇതിന് വേറെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ടോ? വേറൊരു ആൾട്ടർനേറ്റീവ് എപ്പോഴും പറയാറുള്ളത് പ്ലാസ്റ്റിക് റോട്ടിലിടാമെന്നാണ്. പ്ലാസ്റ്റിക് റോട്ടിലിടുന്നത് ടാറിന് പകരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ മോളിക്കുലാർ വെയിറ്റ് അത് വെറും 125 grams per mole. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് അറൌണ്ട് 150 degrees centigrade.
ടാറിന്റെ മോളിക്കുലർ വെയിറ്റ് 500 grams പെർ മോൾ. അതായത് ഫ്രാക്ഷണൽ ഡിസ്ക്ലേഷനും ക്രാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ടാർ. അതിനെ ചൂടാക്കാനൊന്നും അത് ഒന്നും അത്രയ്ക്കും റിജിഡ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് 500 degrees centigrade ആണ്. അത് ഉപയോഗിച്ച് ടാർ ഇടുന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ഫ്രിക്ഷൻ കൊണ്ട് തന്നെ ഇത് മുഴുവനും പൊട്ടി പൊടിഞ്ഞ് മൈക്രോ പാർട്ടിക്കിൾസ് ആയിട്ട് അന്തരീക്ഷത്തിൽ വരും. ഇപ്പൊ മൈക്രോ പ്ലാസ്റ്റിക്സ് കടലിൽ കയറുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഫിഷി കൂടെ നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത് അതിന് സമയങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും. പക്ഷെ പ്ലാസ്റ്റിക് റോഡിലിട്ട് കഴിഞ്ഞാൽ വെറും 24 മണിക്കൂർ കൊണ്ട് മൈക്രോ പ്ലാസ്റ്റിക്സ് അന്തരീക്ഷത്തിൽ വന്ന് നമ്മുടെ ലങ്സിലേക്ക് നേരിട്ട് കയറുകയാണ് ബൈ ബ്രീത്തിങ്. ലങ്സിൽ കയറി കഴിഞ്ഞാൽ അത് പെർമനന്റ് ഡെപ്പോസിറ്റ് ആണ്. ലോകത്ത് ഇഷ്ടം പോലെ സ്ഥലത്ത് പ്ലാസ്റ്റിക് നമ്മളെക്കാളും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളുണ്ട്. അവരാരും പ്ലാസ്റ്റിക് റോഡിലേക്ക് ഇടുന്നില്ല. യൂറോപ്പിലും അമേരിക്കയിലും ആരും പ്ലാസ്റ്റിക് റോഡിലേക്ക് ഇടുന്നില്ല. അത് പ്ലാസ്റ്റിക് റോഡിങ് റോഡ് ടാറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനത്തെ സാധ്യതകൾ പോസിബിൾ? എല്ലാത്തിന്റെ അടിസ്ഥാനം പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസ് അവർ വന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യാണ്. കാരണം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ പെറ്റ് ബോട്ടിൽ റീസൈക്കിൾ ചെയ്ത് തുണിയാക്കാം. പക്ഷെ തുണി എന്ത് ചെയ്യുന്നുള്ള സൊല്യൂഷൻ അവിടെ ഇല്ല. റോഡിൽ പോയി കഴിഞ്ഞാൽ മൈക്രോ പ്ലാസ്റ്റിക്സ് ആയിക്കഴിഞ്ഞാൽ എന്ത്, അതിന് സൊല്യൂഷൻ ഇല്ല. അങ്ങനെ താൽക്കാലികമായിട്ടുള്ള കുറെ സൊല്യൂഷൻസ് ഉണ്ടാക്കി വെച്ച് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ സംവിധാനങ്ങളുടെ ഒരു ഉദ്ദേശലക്ഷ്യം. അവിടെയാണ് നാഷണൽ ഗെയിംസിൽ ചെയ്ത പോലെ ഗ്രീൻ പ്രോട്ടോകോൾ മൂവ്മെന്റ് വളരെ അത്യാവശ്യം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഡിസ്പോസബിൾ ഐറ്റംസ് പാടെ തുടച്ചു മാറ്റുക. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. നേരത്തെ പ്രിയ പറഞ്ഞ പോലെ ഒന്നൊരു എൻവയോൺമെന്റൽ ഇഷ്യൂ, ഇതെല്ലാം വലിച്ചെറിയുമ്പോൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. പക്ഷെ അതിനേക്കാളും ഭീകരം ഈ വസ്തുക്കളെല്ലാം തന്നെ വിഷമുണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഒരു പ്ലാസ്റ്റിക്കും ഫുഡ് ഗ്രേഡ് അല്ല. തെറ്റിദ്ധാരണ പരത്തുന്നതാണ് പ്ലാസ്റ്റിക് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്. ഒരു ഫുഡ് ഗ്രേഡും പ്ലാസ്റ്റിക് ഇല്ല. ഒരു പ്ലാസ്റ്റിക്കും ഫുഡ് ഗ്രേഡ് അല്ല. എല്ലാ പ്ലാസ്റ്റിക്കും അതിന്റെ കണ്ടെയ്നർ ലീച്ച് ഔട്ട് ചെയ്യും, കുറെ കെമിക്കൽസ് ലീച്ച് ചെയ്യും. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിനെ സമീപിക്കാൻ. ഒന്ന്, പേപ്പർ കപ്പ് അത് പേപ്പർ അല്ല, അതിന്റെ അകത്തൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. അതിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ചാൽ പോലും അതിനകത്ത് താലൈറ്റ് എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയന്റ് ഉണ്ട്, അത് പ്ലാസ്റ്റിസൈസർ ആണ്. അത് ഒഴുകി പേപ്പർ കപ്പിൽ, അത് ഇളകി പേപ്പർ കപ്പിൽ വരും. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം ബോഡി അബ്സോർബ് ചെയ്യോ ഇല്ലയോ 100% താലൈറ്റ് ബോഡി അബ്സോർബ് ചെയ്യും. ഇന്ന് നമ്മളിപ്പോ എറണാകുളത്ത് കാണുന്ന ഡയാലിസിസ് മെഷീൻസിന്റെ ഏറ്റവും വലിയൊരു കാരണം ഈ പേപ്പർ കപ്പ് യൂസേജ് ആണ്. സെയിം തിങ് വിത്ത് പേപ്പർ പ്ലേറ്റ്, അതും പ്ലാസ്റ്റിക് കോട്ടഡ് ആണ്. അലുമിനിയം ഫോയിൽ, അലുമിനിയം ആണ് അലുമിനിയ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഭക്ഷണം പാചകം ചെയ്യാൻ പാടില്ല എന്നൊക്കെ വ്യക്തമായിട്ട് നമുക്കറിയാം. എന്നിട്ടാണ് അലുമിനിയം പാത്രത്തിനകത്ത് നമ്മൾ ഗോബി മഞ്ചൂരിയനും ബിരിയാണിയും നല്ല ചൂടാക്കി ഉണ്ടാക്കിയാക്കി നമ്മൾ 5 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇപ്പൊ പല പാഴ്സൽ ഫുഡ് സർവീസസ്. തീർച്ചയായിട്ടും ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു വസ്തുവാണത്. അലുമിനിയം ഫോയിലിനകത്ത് ഭക്ഷണം പാചകം ചെയ്ത് ഇപ്പൊ അത് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന കാരണം ജനങ്ങളെ മുഴുവൻ അതിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അലുമിനിയം ആണ് അൾസമേഴ്സ് ഉണ്ടാക്കുന്നത്. അലുമിനിയം ടോക്സിസിറ്റിയാണ് അൾസമേഴ്സ് ഉണ്ടാക്കുന്നത് വ്യക്തമായിട്ട് പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. അതുപോലെയാണ് തെർമോകോൾ. തെർമോകോളിന്റെ രാസവസ്തു സ്റ്റൈറിനാണ്. സ്റ്റൈറിൻ എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അത് സ്റ്റൈറിൻ അതിനകത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് തെർമോകോളിനകത്ത്. അതിനകത്ത് നിന്ന് ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പാടില്ല. പക്ഷെ അതെല്ലാം നമ്മൾ ഒരു കൺവീനിയൻസിന്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മളത് ഉപയോഗിക്കുന്നു. അതുകൊണ്ടുണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് വേറെ. ഇത് കഴിഞ്ഞത് പുറത്തേക്ക് കളയുന്നു. പുറത്തേക്ക് കളയുമ്പോൾ കുഴിച്ചിടുമ്പോഴോ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷവാതകങ്ങൾ വേറെ. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു സസ്തുതയിലേക്ക് നമ്മൾ എത്തുന്നത് കാർബൺ ഡയോക്സൈഡ് എമിഷൻ. ഇതെല്ലാം കാർബൺ ഡയോക്സൈഡ് മാറും ഒരു സുപ്രഭാതത്തിൽ. ഇന്ന് ലോകം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഗ്ലോബൽ വാർമിംഗ് ആണ്, ആഗോളതാപനം. അതിന് ഏറ്റവും വലിയ കാരണക്കാരൻ കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് എമിഷന്റെ ഏറ്റവും വലിയ കാരണം ഈ ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ആണ്. യൂസ് ആൻഡ് ത്രോ ആൻഡ് ബേണിംഗ്. ബേൺ ചെയ്തില്ലെങ്കിൽ പോലും ഒരു സുപ്രഭാതത്തിൽ ഈ എല്ലാ വസ്തുക്കളും കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. അങ്ങനെ നോക്കുമ്പോൾ റിഡക്ഷൻ എന്നുള്ളൊരു പ്രോസസ്, നേരത്തെ പ്രിയ പറഞ്ഞ പോലെ റിഡക്ഷൻ എന്ന പ്രോസസ് കൊണ്ടുവരിക എന്നുള്ളത് ഇറ്റ് ഇസ് നോട്ട് എ സൊല്യൂഷൻ, ഇറ്റ് ഇസ് അറ്റ്മോസ്റ്റ് നെസസിറ്റി. എങ്ങനെ ചെയ്യാം? നേരത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഒന്ന്. രണ്ട്, എസ്പെഷ്യലി ഇതിന്റെ മാനുഫാക്ചറിങ്ങിലേക്ക് വ്യക്തമായിട്ടുള്ള, അതായത് ഇതിന്റെ കൺസംഷൻ, മാനുഫാക്ചറിങ് കുറയണമെന്നുണ്ടെങ്കിൽ കൺസംഷൻ കുറയണം. കൺസംഷൻ കുറയണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ ബോധവാന്മാരാവണം. പെറ്റ് ബോട്ടിലിൽ വെള്ളം കുടിക്കുന്നതിന് പകരം ഒരു ഒരു ഫ്ലാസ്ക് അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ, നമ്മൾ 10th class വരെ വാട്ടർ ബോട്ടിലും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. 11th class 12th class ഡിഗ്രി ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പെറ്റ് ബോട്ടിലേ പറ്റുള്ളൂ. ആരോഗ്യം അപ്പോഴാണ് ഉള്ളത്. അപ്പോൾ 1 liter 1 kilo വെള്ളം നമുക്ക് ചുമക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്താരോഗ്യം? ഒരു ഒരു വാട്ടർ ബോട്ടിൽ, ഒരു ടിഫിൻ കാരിയർ. ഞാനൊരു ടിഫിൻ കാരിയർ നടക്കുന്ന ആളാണ്.
റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ടിഫിൻ കയറാത്തതാണ് ഭക്ഷണം മേടിക്കുന്നു. എന്റെ കയ്യിൽ ഒരു കപ്പുണ്ടാവും, ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ആ കപ്പിലാണ് ചായ കുടിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ആരും വേസ്റ്റ് ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളെന്താ യാത്ര ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കൂ, യാത്ര ചെയ്ത് ഉടനീളം പെറ്റ് ബോട്ടിൽ മേടിച്ച് വെള്ളം കുടിക്കുക, അത് കഴിഞ്ഞിട്ട് ചായ അഞ്ചാറ് ചായ, അതിന്റെ എല്ലാം നമ്മൾ ഈ റെയിൽവേയിലെ ജനലിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വിചാരം ആ പ്രശ്നം അങ്ങോട്ട് സോൾവ് ആയി എന്നുള്ളതാണ്. പക്ഷേ ബ്രഹ്മപുരം പ്ലാന്റ് കത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി 10-15 വർഷം കൊണ്ട് അങ്ങോട്ടേക്ക് വിട്ട സാധനം ഒരൊറ്റ ദിവസം കൊണ്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തി. സോ ഔട്ട് ഓഫ് മൈൻഡ് ഈസ് നോട്ട് ഔട്ട് ഓഫ് സൈറ്റ്, ഓർ ഔട്ട് ഓഫ് സൈറ്റ് ഈസ് നോട്ട് ഔട്ട് ഓഫ് മൈൻഡ്. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഭൂമി ഒരു ഉരുണ്ട ഗോളമാണ്, എവിടെ ഇട്ട് കഴിഞ്ഞാലും, കഴിഞ്ഞ ഓക്കി കാറ്റടിച്ചപ്പോൾ അമേരിക്കയിൽ വിറ്റ യോഗേർട്ടിന്റെ കപ്സാണ് നമ്മുടെ കുമ്പളങ്ങിയിലും ചെല്ലാനത്തും അടിഞ്ഞത്. ദറ്റ് മീൻസ് അത്രയ്ക്കും വേസ്റ്റ് ട്രാൻസ്ഫർ ഈ കടലിൽ കൂടെ കണക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പൊ വായുവിന്റെ കാര്യം നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല, എവിടെ കത്തിച്ചു കഴിഞ്ഞാലും അത് നമ്മളെ ഇമ്പാക്ട് ചെയ്യും. ഇങ്ങനത്തെ വസ്തുതകളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മാലിന്യ സംസ്കരണത്തിന് അഡ്രസ് ചെയ്യാൻ. പ്രിയമുള്ളവരെ, മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യം മനസ്സിലാക്കേണ്ടത് വളരെ കുറച്ച് ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു ജീവിത രീതി ഒന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും പണമുണ്ട്, പണമുള്ളത് കാരണം നമുക്ക് വസ്തുക്കൾ മേടിച്ചു കൂട്ടാം, അത് നമ്മുടെ റൈറ്റ് ആണെന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ ഇങ്ങനെ മേടിച്ചു കൂട്ടുന്ന വസ്തുക്കൾ തിരിച്ച് നമ്മുടെ ജീവിതത്തിൽ നശിപ്പിക്കുമെന്ന് നമ്മൾ ആലോചിക്കുക. വളരെ കുറച്ച് ഉപയോഗിച്ച് വളരെ സമ്പന്നമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതശൈലിയാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അതിനാദ്യം, ഏറ്റവും ആദ്യം വേണ്ടത് നല്ലൊരു സ്പിരിച്വൽ തോട്ടാണ്, മാനസികമായിട്ടൊരു വികസനമാണ്, ഒരു ആധ്യാത്മികമായിട്ടൊരു വികസനമാണ് സമൂഹത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കൺസ്യൂമറിസം എന്ന ഒരു രാക്ഷസൻ നമ്മളെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ഉണർന്നു പ്രവർത്തിക്കുക. വേറൊരാളുടെ ഒരു അഡ്വർടൈസ്മെന്റിന്റെയോ അല്ലെങ്കിൽ ഒരു പിയർ പ്രഷറിന്റെയോ കാരണം കൊണ്ട് മേടിച്ചു കിട്ടുന്നതിന് പകരം കോമൺ സെൻസ് ഉപയോഗിച്ച് എനിക്കൊരു സാധനം വേണമോ വേണ്ടോ വേണ്ടയോ എന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ച് ആ സാധനം മേടിക്കുക. ഒരു സാധനം നമുക്ക് മേടിക്കാതെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളോടും നമ്മുടെ സമൂഹത്തിനോടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സഹായമായിരിക്കും. ബെസ്റ്റ് വിഷസ് ടു ഓൾ ഓഫ് യു. താങ്ക് യു.